ചൂരൽമലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും കാണാമറിയത്തുണ്ട് എന്ന് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന നൂറ്റി എൺപതിലധികം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ പരിശോധനകളാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒരു വശത്ത് അതായത് തെർമൽ ഇമേജിംഗ് സാധ്യമാക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന അവരെ സഹായിക്കുന്നതിന് വേണ്ടി അഗ്നിശമന സേനയുടെ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മുപ്പത്തി അഞ്ച് പേർ വീതം അടങ്ങുന്ന ആ സംഖ്യാംഗങ്ങളുണ്ട് അതോടൊപ്പമാണ് ആ കടാവർ നായ്ക്കളെ അടക്കം സൂററ്റിൽ നിന്ന് എത്തിച്ച കടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുകൊണ്ട് ആ സൈനിക ഉദ്യോഗസ്ഥരും ഈ പരിശോധനകളുടെ ഭാഗമാകുന്നത് അവർ കൃത്യമായി ആ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നായ്ക്കൾ മണം പിടിച്ച് എത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ സ്ഥലങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നത് അതായത് ഓരോ ുലർ ഏരിയാസായി തിരിച്ച് അവിടങ്ങളിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് വരുത്തിക്കൊണ്ടാണ് ആ മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഈ സംഘങ്ങൾ ആ പരിശോധനയ്ക്ക് വേണ്ടി നീങ്ങിയത് ഇപ്പോൾ പന്ത്രണ്ട് ഇടങ്ങളിൽ ഇങ്ങനെ സാന്നിധ്യമുണ്ട് മനുഷ്യ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ മാംസത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന ഒരു കൃത്യമായ കണ്ടെത്തലുണ്ട് ആ സ്ഥലങ്ങളിലേക്കാണ് ഈ തെർമൽ ഇമേജിംഗ് സാധ്യമാകുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകം സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത് ുന്നത് ഇവിടേക്ക് ഈ പെട്ടെന്ന് മനുഷ്യർക്ക് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളാണ് അവിടേക്കാണ് ഈ ഇമേജിങ് സാധ്യമാകുന്ന സംവിധാനങ്ങൾ പ്രയോജി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കടാവർ നായ്ക്കളുമായി സൈനിക ഉദ്യോഗസ്ഥർ അടക്കം പരിശോധനകൾക്ക് വേണ്ടി എത്തുന്നത് ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് അതായത് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫ് സംഘം അവരെല്ലാവരും ഒരുമിച്ച് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയാണ് നമുക്കറിയാം ആ നിന്ന് പ്രത്യേകമായി ഇവിടെ തെരച്ചിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള നായ്ക്കളെയാണ് കടാവർ നായ്ക്കളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഈ ദുരന്തം നേരിട്ട് മുഴുവൻ തകർത്തെറിഞ്ഞ സെന്റിനൽ റോസിന് സമീപത്തെ ഈ മൺകൂനയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് അടിയിൽ ഒരുപക്ഷെ മൃതദേഹങ്ങൾ ഉണ്ടായേക്കാം ആളുകൾ മണ്ണിൽ പുതഞ്ഞു പോയിട്ടുണ്ടായേക്കാം എന്ന ഒരു സംശയം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സംഘങ്ങളും ഒരുമിച്ച് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണെങ്കിൽ അത് എവിടെയൊക്കെയാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എനിക്കങ്ങ് അകലെ കാണാൻ കഴിയും നേരത്തെ നടത്തിയ പരിശോധനകളിൽ സംശയം തോന്നിയിട്ടുള്ള ചില പോയിന്റുകളിൽ അവ ഈ കമ്പുകളിൽ ഈ ചുമല ഐഡന്റിഫിക്കേഷൻ വെച്ചുകൊണ്ട് അവിടെ ഈ കമ്പുകളിൽ കെട്ടി ആ സംശയം തോന്നി സ്ഥലങ്ങളിലെല്ലാം കമ്പുകൾ നാട്ടിയിരിക്കുകയാണ് അവിടെയൊക്കെ ഡീപ്പ് ബൂമർ എസ്കവേറ്റർ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് ഇപ്പോൾ തൊട്ട് സമീപത്തായി മറ്റൊരു സ്ഥലത്ത് ഈ തെർമൽ ഇമേജിംഗ് ലഭിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നേവിയുടെ അടക്കം ആ വ്യോമസേനയുടെ അടക്കം സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന അത് മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കണ്ടെത്താനുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തണമെന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ാണ് അതുകൊണ്ട് അതിനുവേണ്ടി ഈ സംവിധാനങ്ങളെ മുഴുവൻ പ്രയോജനപ്പെടുത്തി എവിടെയൊക്കെയാണ് അവരുള്ളതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി ഈ പരിശോധനയിൽ നിന്ന് ലഭ്യമാകുന്ന റഡാർ സിഗ്നലുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം മണ്ണ് മാറ്റിക്കൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ നൂറ്റി എൺപതിലേറെ ആളുകൾ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു അതോടൊപ്പം ഔദ്യോഗികമായ കണക്കുകളിൽ അത് ഒരു ധാരണയിലേക്ക് സർക്കാർ എത്തുന്നതേയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ആ എസ്റ്റേറ്റ് ലയങ്ങളായിരുന്നു ആ എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപം ആളുകൾ താമസിച്ചിരുന്ന വീടുകളുണ്ട് ആ സ്ഥലം ഇപ്പോൾ പാറക്കൂട്ടങ്ങളും ഈ ചെളിയും ആ കല്ലും മണ്ണും കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ നേരത്തെ വീടുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത തരത്തിൽ കാഴ്ചയ്ക്ക് അവിശ്വസനീയമായ ദുരന്തത്തിന്റെ നേർചിത്രമായി ചിത്രമായി മാറിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സെൻട്രൽ റോക്സും അതിന് സമീപത്തുള്ള പ്രദേശങ്ങളും യെസ് ആകൃതിയിൽ വെള്ളാർമലയിൽ നിന്ന് ഈ ഉരുൾപൊട്ടിയൊലിച്ച് ഈ ഇതുവഴി സ്വാഭാവികമായി ഒഴുകിയുന്ന ഈ പുഴയ്ക്ക് സമീപത്തു കൂടി ഈ വലിയ കല്ലുകളും മൺകൂലകളും ടൺ കണക്കിന് മൺകൂലകളും ഒരുമിച്ച് ഒഴുകി വന്ന ഈ പ്രദേശത്തെ ലയങ്ങളെ അടക്കം തുടച്ചു മാറ്റിക്കൊണ്ട് സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന റിട്ടേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അദ്ദേഹം ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് ഈ ബൂം എക്സ്കവേറ്ററുകൾ എത്തിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് സജ്ജീകരണങ്ങൾ അതായത് ഈ സംശയം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ബൂം എസ്കവേറ്ററുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ മണ്ണ് കുമിഞ്ഞു കുമിഞ്ഞുകൂടിയിരിക്കുന്നത് അതായത് എട്ടടി അധികം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് മണ്ണ് കുമിഞ്ഞു കൂടിയ പല മേഖലകളുണ്ട് അവിടെയൊക്കെ ആദ്യഘട്ടത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് ഉരുൾപൊട്ടുന്നത് ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടുന്നത് ൊട്ടിയപ്പോൾ ആ ഇരകളായവർ അവർ ഒഴുകിയെത്തിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലേക്കായിരിക്കാം ഈ മൺകൂനുകൾക്കടിയിൽ അവർ കുടുങ്ങിയിട്ടുണ്ടായിരിക്കാം എന്നൊരു സംശയത്തിൽ തന്നെയാണ് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഒരു വശത്ത് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നു അതോടൊപ്പം തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറുവശങ്ങളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചെ മുതൽ അതായത് ഇടതടവില്ലാതെ ഈ പരിശോധനകൾ പല ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുന്നു അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ആ പരിശോധനകൾ ഒരു വശത്ത് പൂർത്തിയാക്കി അവർ മറുവശത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ക്യാമറമാൻ പ്രജിത് പാഗോഡിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ